നമസ്കാരം വിഷുവിന് മുൻപും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല ഇന്നലെ ധനവകുപ്പ് കെ എസ് ആർ ടി സിക്ക് വേണ്ടി മുപ്പത് കോടി രൂപ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ധനവകുപ്പ് അനുവദിച്ച ഈ തുക ശമ്പള വിതരണത്തിന് തികയില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് ശമ്പളം കൃത്യമായി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയിലെ ഇടത് യൂണിയനുകൾ ഇന്നുമുതൽ പ്രത്യക്ഷ സമരം തുടങ്ങുകയാണ് ജോലി ചെയ്ത ശമ്പളം വിഷു കൈനീട്ടമായി പോലും കെ എസ് ആർ ടി സി ജീവനക്കാർ കിട്ടാൻ വകയില്ലാത്ത സാഹചര്യമാണ് േഴ് കോടി രൂപയാണ് ശമ്പളവും കുടിശ്ശികയും പൂർണ്ണമായും തീർത്തു നൽകാൻ വേണ്ടത് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടത് എഴുപത്തിയഞ്ചു കോടി രൂപയാണ് എന്നാൽ ധനവകുപ്പ് അനുവദിച്ചത് വെറും മുപ്പത് കോടി രൂപ മാത്രമാണ് അവശേഷിക്കുന്ന ബാക്കി തുക ബസ് സർവീസ് നടത്തി കളക്ഷനിൽ നിന്നും കണ്ടെത്തണമെന്നാണ് ധനവകുപ്പ് പറയുന്നത് എന്നാൽ വകുപ്പ് അനുവദിച്ച മുപ്പത് കോടി രൂപ അക്കൗണ്ടിലെത്താൻ ഇനിയും സമയമെടുക്കും ബാങ്കിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുക്കുന്ന പരിഗണനയിലാണ് എന്നാൽ ഭാഗികമായി പോലും ശമ്പള വിതരണം തുടങ്ങാൻ കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് പ്രതിസന്ധി നിലനിൽക്കെതിരെ ഇന്ന് സിഐടിഒ അംഗീകൃത കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ പ്രത്യക്ഷ സമരത്തിനിറങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ ടി സിയുടെ വിവിധ ഡിപ്പോകളിൽ ഇതിന്റെ ഭാഗമായി സത്യാഗ്രഹ സമരം നടത്തുമെന്നാണ് ഇവരുടെ പ്രഖ്യാപനം സിഐ ടി യു യൂണിയനുകളുടെ സമരം സർക്കാരിന്റെ പ്രതിരോധത്തിലാകും എന്നത് ഉറപ്പാണ് അതേസമയം കോൺഗ്രസ് അനുകൂല അനുകൂല യൂണിയനുകളും ശമ്പളം വൈകുന്നതിനെതിരെ സമരത്തിനു വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതേസമയം പ്രതിസന്ധിയിൽ പ്രതികരണവുമായി ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു രംഗത്തെത്തിയിരുന്നു പ്രതിസന്ധി ഇനിയും തുടർന്നു പോയാൽ ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു ഈ പ്രതിസന്ധി തുടർന്നാൽ ഒരു വിഭാഗം ജീവനക്കാരെ ഒഴിവാക്കേണ്ടി വരും ഇനി വരുന്ന മാസങ്ങളിൽ ജീവനക്കാർക്ക് കൃത്യമായ രീതിയിൽ ശമ്പളം നൽകാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു ഈ നിലയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല വരുന്ന മാസങ്ങളിൽ പെൻഷൻ ശമ്പള വിതരണം എന്നിവ മുടങ്ങിയേക്കും പ്രതിസന്ധി മോശമാകുന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം ജീവനക്കാരെ പിരിച്ചുവിടേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം പുതുതായി രൂപീകരിച്ച സ്വിഫ്റ്റ് കമ്പനി കെ എസ് ആർ ടി സിക്ക് നേട്ടമാകുമെന്ന് പത്ത് വർഷം കഴിഞ്ഞാൽ സ്വിഫ്റ്റിന്റെ മുഴുവൻ അവസ്ഥയും സിക്ക് ലഭിക്കുമെന്നും മന്ത്രി പ്രതീക്ഷ പറഞ്ഞിരുന്നു എന്നാൽ സ്വിഫ്റ്റ് സർവീസ് ആരംഭിച്ചത് മുതൽ വിവാദങ്ങൾ ഉയരുകയാണ് ഇന്ന് തൃശൂർ കുന്നംകുളത്ത് കെ സ്വിഫ്റ്റ് ഇടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു തമിഴ്നാട് സ്വദേശി പരസ്വാമിയാണ് മരിച്ചത് തൃശൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സാണ് പരസ്വാമിയെ ഇടിച്ചത് പുലർച്ചെ അഞ്ചരയോടെയാണ് അപകടം നടന്നത് കുന്നംകുളം മലയാ ജംഗ്ഷനും മുന്നിൽ വെച്ചായിരുന്നു അപകടം റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു ദൃക്സാക്ഷികൾ എന്നാൽ താൻ അയാളെ കണ്ടില്ല കടക്കുകയായിരുന്നില്ലായിരുന്നു ഡ്രൈവറുടെ വാദം അതേസമയം ബസ് അപകടത്തിന് ശേഷം നിർത്താതെ പോയെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു കൂടാതെ ഇന്ന് വയനാട് നിന്നും ബസ്സിൽ കഞ്ചാവ് പിടികൂടി എക്സൈസ് ചെക്ക് പോസ്റ്റിൽ നടത്തി വരുന്ന പതിവ് പരിശോധനയ്ക്കിടെയാണ് ബംഗാൾ സ്വദേശി അനോവറിൽ നിന്ന് എണ്ണൂറ് ഗ്രാമോളം വരുന്ന കഞ്ചാവ് പിടികൂടിയത് ബംഗളൂരുവിലേക്ക് ആദ്യ യാത്ര പോയി തിരിച്ചുവരുന്നതിനിടെയാണ് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് ബസ്സിൽ പരിശോധന നടത്തുകയും തുടർന്ന് കഞ്ചാവ് പിടികൂടുകയും ചെയ്തത് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി പ്രിവെന്റീവ് ഓഫീസർമാരായ വി ആർ ബാബുരാജ് സുരേഷ് ബെംഗാലി സിവിൽ എക്സൈസ് ഓഫീസർമാരായ സജീവ് ഒ കെ ജോബ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു വെബ് ഡെസ്ക് തത്വമി ന്യൂസ്